നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 24 മണിക്കൂറിനിടെ 36 റഫേൽ കൊല്ലപ്പെട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അലക്സ ആശുപത്രിയിലേക്ക് നിരവധി രോഗികളെയാണ് എത്തിക്കുന്നത്. 3 ഘട്ട വെടിനിർത്തൽ നിർദ്ദേശവുമായി അമേരിക്ക മുന്നോട്ട് വരികയും ഇത് നടപ്പാക്കാൻ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും റഫേൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. അലക്സ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കൂടി വരികയാണെന്ന് യു എൻ ആശങ്ക അറിയിച്ചു. 24 മണിക്കൂറിനിടെ റഫേൽ 115 പേർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പൊള്ളലേറ്റും വെടിയുണ്ടകളേറ്റും എത്തുന്ന സിവിലിയന്മാരുടെ എണ്ണം കൂടി വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 7 ഒക്ടോബർ മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ 36,586 പേർ കൊല്ലപ്പെടുകയും 83,074 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുദ്ധം തുടരുകയാണെങ്കിൽ അടുത്ത മാസം പകുതിയുടെ ഗാസയിലെ 1,00,000 ഫലസ്തീനികൾ അതിഭീകരമായ പട്ടിണിയിലേക്ക് കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 8 മാസത്തോളമായി ഹിസ്ബുള്ള പോരാളികളുമായി വെടിവെയ്പ് നടത്തുന്ന ലബനൻ അതിർത്തിയിൽ അതിശക്തമായ ഓപ്പറേഷന് ഇസ്രായേൽ ഒരുങ്ങുകയാണെന്നും വിവരങ്ങളുണ്ട്. ഇസ്രായേൽ യുദ്ധത്തിന് ഒരുങ്ങുകയാണെങ്കിൽ തങ്ങളും തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും അറിയിച്ചു. അതേസമയം സ്ഥിരമായ വെടിനിർത്തൽ സാധ്യമായി ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ പിന്മാറാതെ ഒരു കരാറിനും തങ്ങളില്ലെന്നാണ് ഹമാസ് നേതൃത്വത്തിന്റെ നിലപാട്. മധ്യഗാസയിലെ അൽ മഗാസി അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആരോഗ്യ സംവിധാനങ്ങൾ താറുമാറായ മധ്യഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ ബന്ധുക്കൾ ബുദ്ധിമുട്ടുകയാണ്. അലക്സ ആശുപത്രി മാത്രമാണ് പ്രവർത്തനക്ഷമമായ ഏക ആശുപത്രി. റാഫയിൽ നിന്ന് കുടിയൊഴിഞ്ഞെത്തിയവരുൾപ്പെടെ മേഖലയിൽ ഇപ്പോഴുള്ള 10 ലക്ഷത്തോളം പേരുടെ ഏക അത്താണിയാണിത്. അതിനിടെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രദേശത്തെ പൂർണ്ണമായും യുദ്ധത്തിലേക്ക് അടുപ്പിക്കുന്നു. ലബനനുമായുള്ള അതിർത്തിയിൽ ആക്രമണം ആരംഭിക്കുന്നതിനെ കുറിച്ച് ഇസ്രായേൽ ചിന്തിക്കുമ്പോൾ സംഘർഷം കൂടുതൽ വഷളാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പായ ഹിസ്ബുള്ള പറയുന്നത്. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളായാൽ ഒരു വലിയ യുദ്ധത്തിന് ഇത് വഴിവെക്കും. ഗാസ യുദ്ധത്തിനിടയിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചതിനു ശേഷം കഴിഞ്ഞ 8 മാസമായി ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും വെടിവെപ്പ് നടത്തുകയാണ്. അടുത്ത ദിവസങ്ങളിൽ 20 തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളായിട്ടുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള സേനയെ ഇസ്രായേൽ ആക്രമിച്ചതിനു ശേഷം ഈ ആക്രമണത്തിൽ 3 ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. പ്രതികാരമായി ലബനനിൽ തീവ്രവാദ സംഘം വടക്കൻ ഇസ്രായേലിലേക്ക് ഡ്രോണുകളുടെ ഒരു കൂട്ടം അയച്ചു. ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിനു ശേഷം ഹിസ്ബുള്ളയ്ക്കെതിരെ വൻ ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് ഇസ്രായേൽ പ്രതിരോധ സേന പരിഗണിക്കുന്നത്. IDF ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ ഹെർസി ഹലേവി ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടത്തിലേക്ക് ഞങ്ങൾ അടുക്കുകയാണെന്ന് പ്രതികരിച്ചു. ഈ തീരുമാനത്തിന് IDFും തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം സംഘർഷത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ഇസ്രായേൽ അടുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി ചീഫ് ഷെയ്ഖ് നെയ്ം ഖാസിം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.